നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേരളത്തിലെ മലയാളികൾ, കേരളീയർ വളരെ ആവേശത്തിലായിരുന്നു. എന്തുകൊണ്ടാണത്? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് കഴിഞ്ഞത്. രണ്ടു ദിവസം മുമ്പേ ഫലം പ്രഖ്യാപിച്ചതോടെ LDF വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മൾ വളരെ ഒരു രണ്ട് മാസക്കാലത്തോളമായി എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. എന്താണ് അതിന് കാരണം? നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാ വോട്ടർമാർക്കും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം ആരാണ് ജയിക്കുക എന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരുപോലെ ഉണ്ടാവും. നമ്മുടെ ആ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാവരും എല്ലാവരുടെ അവകാശം വിനിയോഗിച്ചതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നൊരു ആകാംക്ഷയാണ്. എന്നാൽ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ടെലിവിഷൻ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് നിങ്ങൾ പത്രത്തിലും ചാനലുകളിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ചാനലുകളുടെ റേറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ റേറ്റിംഗ് എങ്ങനെയാണ് റേറ്റിംഗ് കണക്ക് കൂട്ടുന്നത്? എങ്ങനെയാണ് അതിൻ്റെ സർവേ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടെലിവിഷൻ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇപ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസമായിട്ട് പത്രത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, തൊട്ടുപിറകിലുള്ള ചാനലുകളെക്കാൾ ഞങ്ങൾ മുന്നിലാണ്, ഇത്രയും സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ഏജ് ലിമിറ്റിൽ ഞങ്ങളാണ് മുമ്പിൽ, ഞങ്ങളാണ് മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകാരും അവരുടെ പരസ്യം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പത്രത്തിലൊക്കെ ചിലപ്പം ഫുൾ പേജ് പരസ്യം വരെ നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഇതെങ്ങനെയാണ് സർവേ ചെയ്യുന്നത്? എങ്ങനെയാണ്, ആരാണ് ഈ ടാം റേറ്റിംഗ് നിശ്ചയിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ഒരു ടാം റേറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളോട് ഇന്നേ വരെ ആരെങ്കിലും സർവേക്ക് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ടെലിവിഷൻ നിങ്ങൾ ഏത് ചാനലാണ് കാണുന്നത്, അതിനെപ്പറ്റി നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്നേ വരെ നിങ്ങളെടുത്ത് വന്നിട്ടുണ്ടോ? ഉണ്ടാവില്ല. പിന്നെ ഈ ടെലിവിഷൻ ടാം റേറ്റിംഗ് അളക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബാർക്ക് അളക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഷീൻ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടാവില്ല. അതാണ്, പക്ഷെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറയുന്ന അതല്ല, ഇത്രയും കോടി ആളുകളുള്ള ഈ സ്ഥലത്ത് ഈ ഒരു സർവേ നടത്തുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? വിദ്യാർത്ഥികൾ വഴി സർവേ നടത്തുന്നതാണോ, അല്ലെങ്കിൽ കേബിൾ ടി വി വഴിയാണോ, അല്ലെങ്കിൽ ജസ്റ്റ് വീടുകളിൽ വെച്ചിട്ടാണോ സർവേ ചെയ്യുന്നത്? അതിനെപ്പറ്റിയൊന്നും നമുക്ക് ഒരു ധാരണയില്ല. നമ്മൾ ഈ ചാനലുകളിൽ കാണുന്ന പരസ്യം കണ്ടിട്ട് നമ്മൾ ആകെ അന്താളിച്ച് ആ ഈ ഇന്ന ചാനലാണ് മുമ്പിൽ, ഇന്ന ചാനലാണ് മുമ്പെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ചാനലിനെ പിന്തുണയ്ക്കുന്നു. ചിലവർ വിശ്വസിക്കുന്നില്ല, അത് പോട്ടെ. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടാം റേറ്റിംഗ് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു നമ്മളെ ചാനലുകളുടെ തള്ളൽ നമ്മൾ പൊളിക്കാൻ പോവാണ്. അവർ ഈ തള്ളൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഈ തള്ളൽ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം, എന്നാലേ ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഈ ഒരു തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, സോറി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ പല സമയങ്ങളിലായി ഞാൻ പല ചാനലുകളും, ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ന്യൂസ് ചാനലുകളുണ്ട്, ആ ചാനലുകൾ എത്ര ഓഡിയൻസ് അതിനുണ്ടായിരുന്നു എന്നുള്ളൊരു സർവേയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതും അവർ പറയുന്ന സർവേയും കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇനി ആ അടുത്ത ചാനൽ കാണുന്നതിനെ പറ്റി നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. കേരളത്തിലെ ന്യൂസ് ചാനലുകളെ കുറിച്ചാണ് ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത്. കേരളത്തിലെ ന്യൂസ് ചാനലുകൾ, നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ്, അവർ ചാനലുകൾ പുറത്തുവിട്ട സർവേ എന്താണ്, അതുപോലെ യഥാർത്ഥത്തിൽ വന്ന ഫലം എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടാണ്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ എക്സിറ്റ് പോൾ കണ്ട് നമ്മളാകെ എന്താ പറയുന്നത്, നമ്മളതിനെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ നേരെ വിപരീത ഫലമായിരിക്കും ചിലപ്പോൾ വരിക, ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല കറക്റ്റ് സർവേ എന്ന് പറയുന്നത്. ആ സർവേ ഒന്നല്ല സ്ഥലം സർവേ. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ ആളുകൾ കണ്ടത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്കതിനെ കറക്റ്റായിട്ട് കൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള സർവേ. അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാൻഡ് നമ്മൾ എന്താ പറയുക, എഴുതിയെടുത്ത് ചോദിച്ചറിഞ്ഞ് എഴുതിയെടുക്കുന്നതാണ് കറക്റ്റ് സർവേ. അപ്പോൾ അതൊന്നിപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചാനലുകളുടെ ഈ ഒരു തട്ടിപ്പ് നമുക്ക് പുറത്തു വിടണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കാൻ കാരണം. ഇനി വോട്ടെണ്ണലിൻ്റെ തലേദിവസം ഓരോ ചാനലുകളും അവരവരുടെ ടെക്നിക്കൽ, അവരുടെ കയ്യിലുള്ള ടെക്നിക്കൽ സൗകര്യങ്ങളും റിപ്പോർട്ടർമാരെ സൗകര്യങ്ങളും, ഏതൊക്കെ ജില്ലയിൽ അവർ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്,
വോട്ടെണ്ണൽ വരവേൽക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രൊമോ ആയിട്ട് എല്ലാ ചാനലിലും കണ്ടിട്ടുണ്ടാവും, പത്രങ്ങളിലും കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഏതാണ് ആ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടത്, അതായത് വോട്ടെണ്ണൽ ദിനത്തിൽ ഏത് ചാനലിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത് എന്ന് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം താഴെ. അതിനുള്ളൊരു സ്പേസ് ഞാൻ കുറച്ച് മുമ്പോട്ട് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വിവിധ ചാനലുകൾ, വിവിധ ന്യൂസ് ചാനലുകൾ, അതായത് കേരളത്തിലെ വിവിധ ന്യൂസ് ചാനലുകളെ യൂട്യൂബിലൂടെ നിരീക്ഷിച്ചതിന് ശേഷം നടത്തുന്ന ഒരു സർവേയാണിത്. ഇത് നമ്മളെ വ്യക്തമായ എവിഡൻസ് വെച്ച് ചെയ്യുന്ന ഒരു സർവേയാണിത്. അതായത് യൂട്യൂബിൽ നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ആൾ കണ്ടു, എത്ര ആൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും, പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചിലർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ ആൾ കണ്ടത്, ഏത് എത്രയും ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉണ്ടായ ചാനൽ ഏതാണെന്നുള്ളതാണ് നമ്മൾ സർവേ നടത്താൻ പോകുന്നത്. ആ ഒരു നിശ്ചിത സമയത്ത് നടത്തിയ സർവേയാണ്, ഒരു പകൽ സമയത്ത് നടത്തിയ സർവേയാണ്, ആ വോട്ടെണ്ണൽ ദിനത്തിൻ്റെ പകൽ സമയത്ത് നടത്തിയ സർവേയാണ്. അപ്പോൾ അതിൽ അതാണ് ആ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ കോവിഡ് കാലമായതിനാൽ നമ്മുടെ നിങ്ങൾക്ക് നാട്ടിലെല്ലാവർക്കും അറിയാം, ആ നമ്മളെ എന്താ പറയുക, ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവാദമില്ലായിരുന്നു ഗവൺമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ടാണ് പരമാവധി ഈ റിസൾട്ടൊക്കെ കണ്ട് വൈകുന്നേരം 5 മണി 6 മണി വരെ എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഇരുന്നിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കണ്ടത്. അപ്പോൾ വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ ഓരോ ചാനലിലും എത്ര ഓഡിയൻസ് ഉണ്ട് എന്നുള്ള ഒരു സർവേ നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ വീട്ടിലും ഓരോരോ ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. എന്നാ വെച്ചാൽ അച്ഛൻ ഒരു ചാനല്, മോന് വേറെ ചാനൽ, അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അവതാരക ചാനലിലെ അവതാരകന്മാരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, ചാനലുകളിലെ ചർച്ച അല്ലെങ്കിൽ ചാനലിൻ്റെ ആ ഒരു ലേഔട്ട് എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബാണ് കൂടുതൽ ആളുകൾ ആശ്രയിച്ചിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. എന്നു വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ട്, അപ്പോൾ ടിവിയിലിരുന്ന് ഇങ്ങനെ ഒരു ചാനൽ തന്നെ കാണുന്നതിലും നല്ലത് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബ് ആയിരിക്കും കൂടുതൽ ആശ്രയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് വെച്ചൊരു സർവേ നടത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം, വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ ഏതൊക്കെ ചാനലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടത്. വോട്ടെണ്ണൽ ദിനത്തിൽ മാതൃഭൂമി ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത് 15,245 പേരാണ്. ന്യൂസ് 18 കേരളം ചാനൽ വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ ന്യൂസ് 18 ചാനൽ കണ്ടുകൊണ്ടിരുന്നത് 13,678 പേരാണ്. കൈരളി ടിവി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ കൈരളി ടിവി കണ്ടുകൊണ്ടിരുന്നത് 17,198 പേരാണ്. മീഡിയ വൺ ചാനൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ മീഡിയ വൺ ചാനൽ കണ്ടുകൊണ്ടിരുന്നത് 63,897 63,897 പേരാണ് മീഡിയ വൺ ചാനൽ വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ജനം ടിവി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ജനം ടിവി കണ്ടുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം 12,822 പേരാണ്. 12,822 പേരാണ് ജനം ടിവി കണ്ടുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ ടിവി വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ റിപ്പോർട്ടർ ടിവി കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം 1920 പേരാണ്. വെറും 1920 പേർ മാത്രമാണ് റിപ്പോർട്ടർ ടിവി യൂട്യൂബ് വഴി കണ്ടുകൊണ്ടിരുന്നത്. വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത് 137,462 പേരാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 137,462 പേരാണ്. മനോരമ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം നമുക്ക് നോക്കാം. മനോരമ ന്യൂസ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനത്തിൽ മനോരമ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം 112,516 പേരാണ്. 24 ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം 343,775 പേരാണ്. 343,775 പേരാണ് വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ കണ്ടുകൊണ്ടിരുന്ന 24 ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ എണ്ണം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് തെളിഞ്ഞല്ലോ, കൺമുമ്പിൽ തന്നെ തെളിഞ്ഞല്ലോ. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ
രാവിലെ 5 മണി മുതൽ വൈകിട്ട് വരെ ഒരു നിശ്ചിത സമയത്ത് എടുത്ത സർവേയാണത്. പല ചാനലുകളും ഒരേ സമയത്ത് യൂട്യൂബിൽ കൂടെ ഒരേ സമയത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിന് കിട്ടിയ റിസൾട്ടാണിത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ, അതായത് ഈ ടെലിവിഷനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലത്താണ് ഈ റേറ്റിങ്ങിനെ കുറിച്ച് ഉള്ള പരസ്യങ്ങളൊക്കെ വെച്ച് നമ്മളെ ചാനലുകൾ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്രചാരത്തോടെ, നേരത്തെ ഞാൻ പറഞ്ഞതോടെ ആവർത്തിക്കുകയാണ്, സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്ക് ഓരോ വീഡിയോ എത്ര പേര് കാണുന്നു, എത്ര പേര് ലൈവായിട്ട് കാണുന്നു, എത്ര പേര് കണ്ടു, എത്ര പേര് കമൻറ്റ് ചെയ്തു, എത്ര പേര് ലൈക്ക് ചെയ്തു, ഡിസ്ലൈക്ക് ചെയ്തു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചാനലുകളുടെ ഈ തള്ളി മറയ്ക്കൽ അതിന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി ഒക്കെ നമ്മൾ ലൈവിൻ്റെ കാലം, കറക്റ്റായിട്ടുള്ള ലൈവിൻ്റെ, സത്യത്തിലുള്ള ലൈവിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർവേ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. ഈ ഒരു നിങ്ങൾക്ക് കണ്ടല്ലോ ഓരോ ചാനലുകൾ എത്ര ഡിഫറൻസ് ഉണ്ട് ഓഡിയൻസിന്, ഓഡിയൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നേരിട്ട് കണ്ടു. ഇനിയും നിങ്ങൾ തുടർ ദിവസങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലുള്ള പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് അവരുടെ തള്ളൽ എത്ര തരത്തിൽ അവർ തള്ളുന്നുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേറൊരു പ്രധാന കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് നോക്കാം. വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ പല ചാനലുകളിലും പല പല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പല പല അവതാരകന്മാരും അവതാരികമാരും ഉണ്ടായിരുന്നാവും. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ദിനത്തിൽ ഓരോ ചാനലുകളിലും നടന്ന അവതാരകന്മാരുടെ പെർഫോമൻസും ആ ചാനലിൻ്റെ ലേഔട്ട് ഗ്രാഫിക്സിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കൂടിയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലയാളികളുടെ ഇഷ്ട ചാനലായ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മലയാളികളുടെ പ്രഥമ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് സിന്ധു സൂര്യകുമാറും വിനു വി ജോണും ആയിരുന്നു. എന്നാൽ സിന്ധു സൂര്യകുമാറിൻ്റെ എന്താ പറയുന്ന അവരുടെ ഒരു കടന്നൽ കുത്തിയ പോലെ ആയിരുന്നു അവരുടെ ഒരു ഇരിപ്പ്. അങ്ങനെയാണ് നമുക്ക് ആ കമൻറ്റിൽ പല യൂട്യൂബിലുള്ള താഴെ കമൻറ്റുകൾ നമുക്ക് നോക്കിയിരുന്നാൽ ഒരു എന്താ പറയുക ഒരു ഇലക്ഷൻ്റെ വോട്ടെണ്ണലിൻ്റെ ഒരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ആവേശം വേണം, കുറച്ച് ആളുകൾക്കൊരു ഇമ്പ്രഷൻ ഉള്ള രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. വിനു വി ജോൺ മാക്സിമം ശ്രമിച്ചെങ്കിലും സിന്ധു സൂര്യകുമാറിൻ്റെ ആ ഒരു പെർഫോമൻസോടുകൂടി ഏഷ്യാനെറ്റിനെ മങ്ങലേൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ പൊതുവേ അവർ ഗ്രാഫിക്സ് കുഴപ്പമില്ലായിരുന്നു എന്നാണ് എല്ലാ ഓഡിയൻസിൻ്റെയും അഭിപ്രായം. നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബിൻ്റെ ആ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കമൻറ്റിൽ അന്നുണ്ടായ ആ കമൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല പല ആളുകളും പറയുന്നുണ്ടായിരുന്നു സിന്ധു സൂര്യകുമാറിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി മനോരമ ന്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മനോരമ ന്യൂസിന് എന്തോ ഒരു മരണ വീട് പോലെയായിരുന്നു. ഒന്നാമത് ആ തലേന്ന് നടത്തിയ സർവേൻ്റെ ആ ക്ഷീണം അവർക്ക് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മരണ വീട് പോലെയായിരുന്നു മനോരമ. എന്തോ ഒരു നിർജീവമായ അവസ്ഥയിൽ ഇങ്ങനെ വാർത്ത വായിച്ചുകൊണ്ട് പോവുക. ഒരു വോട്ടെണ്ണലിലാണെന്ന് നമുക്ക് ആ ചാനൽ കണ്ടാൽ തോന്നിയില്ല. വോട്ടെണ്ണലിൻ്റെ ഒരു പ്രതീതിയും മനോരമ ന്യൂസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മൊത്തം ഓഡിയൻസിൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും അതും നിങ്ങൾക്ക് ആ കമൻറ്റിൻ്റെ മനോരമ ന്യൂസിലുള്ള വിവിധ വീഡിയോകളുടെ കമൻറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഇനി എൽ ഡി എഫിൻ്റെ പാർട്ടി ചാനലായ കൈരളി ടി വി, കൈരളി ടി വിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആർക്കോ വേണ്ടി എന്തോ ചർച്ച നടത്തുന്ന പോലെയായിരുന്നു കൈരളി ടി വി. അവർ എങ്ങനെയോ രാവിലെ മുതൽ ചർച്ച തുടങ്ങി, കുറേ ലൈവൊക്കെ ചെയ്തു, വൈകുന്നേരം വരെ ആ സമയം അങ്ങോട്ട് അവരെ ഒപ്പിച്ചു. അതാണ് സത്യത്തിൽ കൈരളി ടി വിയിൽ സംഭവിച്ചത്. അടുത്തത് ജനൻ ടി വിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്ക് മാത്രം മനസ്സിൽ ഒരു സംതൃപ്തി നൽകുന്ന രീതിയിലായിരുന്നു ജനൻ ടി വിയുടെ ഒരു അവതരണം. ജനൻ ടി വിയും നേരത്തെ കൈരളി ടി വിയുടെ കാര്യം പറഞ്ഞ പോലെ എങ്ങനെയോ വൈകുന്നേരമാക്കി അവരങ്ങോട്ട് തള്ളി നീക്കി. ഇനി മീഡിയ വൺ ചാനലിൻ്റെ കാര്യം നോക്കിയാൽ, മീഡിയ വണ്ണിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ആ മീഡിയ വൺ ചാനലിൻ്റെ ലൈവിൽ നിങ്ങൾക്ക് താഴെ നോക്കി കാണാൻ പറ്റും. അന്നത്തെ വീഡിയോയിൽ താഴെ നോക്കി കാണാൻ പറ്റും. കുറേ ഒരു ആളുകൾ, കുറച്ച് വിഭാഗം ആളുകൾ വളരെ ആകാംക്ഷയോടു കൂടെ, വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ആ വാർത്ത കാണുന്നതെന്നുള്ള, വളരെ സ്നേഹത്തോടെയാണ് അവർ ആ വാർത്ത കാണുന്നത്. അതിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് ആ കമൻറ്റ് വായിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ, ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മീഡിയ വൺ ചാനലിൽ ഒരു പ്രത്യേക ഒരു ചാനലാണെങ്കിൽ കൂടി വോട്ടെണ്ണലിൻ്റെ ദിനത്തിൽ അവതരിപ്പിച്ച രണ്ടാളുടെ ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയാണോ ആ രണ്ട് അവതാരകരും അനുകൂലിക്കുന്നത്, ആ പ്രസ്ഥാനത്തിനോടുള്ള ഒരു കൂറാണ് അവർ ആ ചാനലിൽ കൂടെ അന്ന് അവതരിപ്പിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ ആ വാർത്ത അവതരിപ്പിച്ചത് നിഷാദ് റാവുത്തറും അഭിലാഷ് മോഹനായിരുന്നു. അപ്പോൾ അഭിലാഷിൻ്റെ ഒരു അവതരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മണിയോടുകൂടി അഭിലാഷ് ഒരു പ്രത്യേക ഒരു അനൗൺസ്മെൻറ്റ് അതിൻ്റെ അകത്ത് പറഞ്ഞു. വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് സമാധാനം വേണമെങ്കിൽ, അതായത് കോൺഗ്രസ്സുകാർക്ക് സന്തോഷം കുറച്ച് ലഭിക്കണമെങ്കിൽ നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വൈകിട്ടാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുക. എന്താണെന്ന് വെച്ചാൽ അത്രയും കറക്റ്റായിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആവുള്ളൂ. അല്ലാതെ നമുക്ക് ചാനലുകളിലൊക്കെ ഈ കയറ്റടിക്കുന്ന പോലെ
നൂറ് വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ 150 വോട്ട് കിട്ടിയെന്ന് അങ്ങനെ കയറ്റടിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള അളവ് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് താമസങ്ങളുണ്ടാവും. അപ്പോൾ അഭിലാഷ് മോഹൻ സത്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മൊത്തം ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അവർ പ്രസ്താവന നടത്തിയത്. നിങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, അഭിലാഷ് മോഹൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് സമാധാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് കണ്ടോളൂ എന്നാണ്. അപ്പോൾ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റാണ്, അഭിലാഷ് മോഹൻ കോൺഗ്രസ്സുകാരനല്ല, ബി ജെ പിക്കാരനുമല്ല, എൽ ഡി എഫ് അനുഭാവിയാണെന്നുള്ളത് അതിൻ്റെ അകത്ത് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രസ്താവന പറയാൻ വേണ്ടി മീഡിയ വൺ ചാനൽ തന്നെ അഭിലാഷ് മോഹൻ ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും വിഷമമേറിയ കാരണം. മീഡിയ വണിൻ്റെ അധികാരികൾ എങ്ങനെ ആ ഒരു ഒരു സമയത്തെ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇനി ന്യൂസ് 18 ചാനലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂസ് 18 ഒരുപാട് നല്ല നല്ല റിപ്പോർട്ടേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ അവരത് അത്രയും ഒരു എന്താ പറയുക, അത്രയും ഒരു സെറ്റപ്പ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ന്യൂസ് 18 ചാനൽ പൊതുവെ നമുക്ക് അതിൻ്റെ ലേഔട്ടൊന്നും കണ്ടിരിക്കാൻ തന്നെ തോന്നുന്നില്ല. പിന്നെ വീഡിയോ ക്വാളിറ്റി വളരെ ലോ ആണ് ന്യൂസ് 18 കാര്യത്തിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ഒരു വ്യക്തതയില്ല, അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഒരു വ്യക്തതയില്ല. പിന്നെ അതിൽ എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നില്ല, ഒരു ഇലക്ഷൻ ഒന്നും കാണാൻ വോട്ടെണ്ണലിനൊന്നും കാണാൻ പറ്റിയ ഒരു സുഖമല്ല ആ ചാനലിന്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റായ നമ്മുടെ എം വി നികേഷ് കുമാറിൻ്റെ ചാനൽ, എം വി നികേഷ് കുമാറിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ട് വന്ന HD ന്യൂസ് ചാനലാണ് റിപ്പോർട്ടർ ടി വി. റിപ്പോർട്ടർ ടി വി ആദ്യം വന്നത് ഇതേപോലെ ഒരു ഇലക്ഷൻ്റെ സമയത്താണ് റിപ്പോർട്ടർ ടി വി ലോഞ്ച് ചെയ്തത്. ആ ഒരു ഇലക്ഷനിലും തുടർന്ന് ഉണ്ടായ രണ്ട് മൂന്ന് ഇലക്ഷനിലും റിപ്പോർട്ടർ ടി വി നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അന്ന് നമ്മളെ നികേഷ് കുമാറിൻ്റെ ഭാഷ കടമെടുത്താൽ പടക്കം പൊട്ടുന്ന പോലെ ഉള്ള റിപ്പോർട്ടർമാരായിരുന്നു റിപ്പോർട്ടർ ടി വിയിലുള്ളത്. പിന്നീട് പല പ്രശ്നങ്ങളെ കൊണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പല ആളുകളും നിരവധി ചാനലുകൾ, മാതൃഭൂമി, മനോരമ, അതുപോലെ റിപ്പോർട്ടർ, ന്യൂസ് 18, 24, അങ്ങനെ പല ചാനലുകളായിട്ട് ആളുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയി. നല്ല നല്ല ക്യാമറ ടീം ഉണ്ടായിരുന്നു, നല്ല നല്ല റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനൽ വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ്റെ ഒരു ആവേശമൊന്നും റിപ്പോർട്ടർ ചാനൽ ഇല്ല. ആകെ ഒന്നോ രണ്ടോ റിപ്പോർട്ടേഴ്സിനെ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ബാക്കിയെല്ലാ സ്ഥലത്തും റിപ്പോർട്ടേഴ്സ് ഉണ്ട് തോന്നുന്നു, പക്ഷേ അതൊന്നും നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും റിപ്പോർട്ടർ TV, എം വി നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ TV ഈ ഇലക്ഷനിൽ പൊതുവെ നിരാശപ്പെടുത്തിയാണ്. അത്രയും താഴെ ഓഡിയൻസ് മാത്രമേ ആ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നേരത്തെ നിങ്ങൾ കണ്ടതാണ്. ഇനി മാതൃഭൂമി ന്യൂസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പാണ്, വോട്ടെണ്ണൽ ദിനത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അവരെ ആ കളറും കുറച്ച് കാര്യങ്ങളും സ്ക്രീനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. അവരെ മൈക്ക് ID മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ആ ചാനലിൽ കാണുന്നുണ്ട്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാതൃഭൂമി വലിയ കുഴപ്പമില്ലായിരുന്നു. വായിക്കാൻ പറ്റുന്ന ഒരു, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു ഗ്രാഫിക്സ് ഉള്ളത് മാതൃഭൂമി ന്യൂസിൽ. പക്ഷേ നല്ല അവതാരകന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ അവതാരകന്മാരുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ്റെ വോട്ടെണ്ണലിൻ്റെ അന്ന് പിടിച്ചു നിന്നതെന്ന് നമുക്ക് പറയാം. അവസാനമായി നമ്മളെ പുതിയ, ഏറ്റവും പുതുതായിട്ട് കേരളത്തിൽ ലോഞ്ച് ചെയ്ത 24 ന്യൂസ് ആണ്. 24 ന്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണിന് കാണാൻ സുഖമുള്ള ഒരു കളർ തന്നെയാണ് 24 ആ യെല്ലോയും റെഡും ഒക്കെ കൂടിയൊരു കളറാണ്. അത് കണ്ണിന് വലിയൊരു കുഴപ്പമില്ല സ്ക്രീനിൻ്റെ. മറ്റ് ചില ചാനലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധിക സമയം നമുക്ക് കണ്ടിരിക്കാൻ തോന്നില്ല, ഫുൾ റെഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഫുൾ റെഡ് അല്ല, കുറച്ച് യെല്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് സുഖമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതല്ല, കാലത്ത് 5 മണിക്ക് തന്നെ ഓണയർ വന്നു ലൈവിൽ, രണ്ടോ മൂന്നോ അവതാരകന്മാർ, ഡോക്ടർ അരുണ്, ശ്രീകണ്ഠൻ നായർ, പിന്നെ സുജയ പാർവതി, അങ്ങനെ അനുജ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവരെ മുൻനിര അവതാരകന്മാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി എന്താ പറയുക, 5 മണി മുതൽ ഒരു ഉത്സവം പോലെയാണ് ആ ചാനൽ കൊണ്ടാടിയത്. ശരിക്കും പറഞ്ഞാൽ അവരെ ആദ്യത്തെ ഇലക്ഷൻ കൂടിയായിരുന്നു അത്. അപ്പോൾ അവരെ ഉത്സവം പോലെ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരെ ചാനൽ കാണുന്ന ഓഡിയൻസിനെ മാക്സിമം അവരെ സൂചിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ പൊടിക്കൈകളും ശ്രീകണ്ഠൻ നായരെ നേതൃത്വത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. രാവിലെ 5 മണി മുതൽ ഒച്ചയിട്ടുകൊണ്ടിരുന്ന ശ്രീകണ്ഠൻ നായരുടെ ശബ്ദം വൈകിട്ട് 3 മണിയോടുകൂടി ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം സ്ക്രീനിൽ നിന്ന് മാറി നിന്നു. വേറെ 2 അവതാരകന്മാരാണ് ബാക്കി കുറച്ച് സമയം അവതരിപ്പിച്ചത്. പിന്നീട് ഒരു വൈകിട്ട് 5 മണിയോടുകൂടി 4-5 മണിയോടുകൂടി ശ്രീകണ്ഠൻ നായർ വീണ്ടും രംഗത്തെത്തി. അദ്ദേഹം അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ, ശബ്ദം പോയ കാര്യങ്ങളൊക്കെ പറയുന്നത്. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ശബ്ദം പതിഞ്ഞ രീതിയിലായിരുന്നു പിന്നീടുള്ള അവതരണം. അപ്പോൾ എന്തായാലും ഈ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രേക്ഷകരെ
അതായത് ആ സ്ക്രീനിൽ മുന്നിൽ വന്നിരുന്ന പ്രേക്ഷകരെ എഴുന്നേറ്റ് പോകാനോ ആ ചാനലിൽ മാറ്റി വേറൊരു ചാനലിലേക്ക് പോകാനോ പ്രേരിപ്പിക്കാതെ പിടിച്ചിരുത്താൻ 24 ന്യൂസിന് പറ്റിയിട്ടുണ്ട്. അത് അവരുടെ ഗ്രാഫിക്സിനും റിപ്പോർട്ടേഴ്സിനും അവരുടെ അവർ എന്താ പറയുക ആങ്കേഴ്സിനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അവരുടെ സൗണ്ട് ക്വാളിറ്റിക്കും എല്ലാം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിലും വൈകുന്നേരം 5:30 നടന്ന പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ശബ്ദം വളരെ പ്രശ്നത്തിലായിരുന്നു 24 ന്യൂസിനുള്ളത്. ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കഷ്ടപ്പെട്ടതിനുള്ള എല്ലാ ഒരു ഔട്ട്പുട്ടും നമുക്ക് ആ വൈകുന്നേരം 5:30 പത്രസമ്മേളനത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് പറയാനുള്ളത്. എന്താ പറയുന്നത്, എല്ലാവരും ആ വീഡിയോ ലൈവിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് ലൈവായിട്ട്, ശബ്ദം ക്ലിയർ ഇല്ല, നോയ്സ് ആണ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതവർ ശ്രദ്ധിച്ചില്ല, ഇനി എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, അതവർ നമുക്ക് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ നമ്മളെ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് വെച്ചത് 24 ന്യൂസ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത്രയ്ക്ക് മികവാണ് 24 ന്യൂസിനുണ്ടായത്. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്ത് പറയില്ല, നിങ്ങൾ ഈ മലയാളികൾ എല്ലാവരോടും നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ 24 ന്യൂസ് തന്നെയാണ് ഏറ്റവും മുമ്പിലുള്ളത്. എന്താ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നല്ല നല്ല വാർത്തകളുണ്ട്, ആളുകളെ മുഷിപ്പിക്കുന്നില്ല ഈ വോട്ടെണ്ണൽ ദിനത്തിൽ അവർ നടത്തിയ പെർഫോമൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24 ന്യൂസാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൽ ഏറ്റവും മുമ്പിട്ട് നിന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്നാലേ അടുത്ത വീഡിയോയിൽ എനിക്ക് ഒരു മോട്ടിവേഷൻ ആവുകയുള്ളൂ. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് തിരുത്താനുണ്ടെങ്കിൽ എനിക്ക് തിരുത്താനും പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ കപട സർവേ അല്ലെങ്കിൽ അവരെ തള്ളൽ റേറ്റിങ്ങിനെ കുറിച്ചുള്ള തള്ളൽ നമ്മൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ നടത്തിയ സർവേയിലൂടെ ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എന്നുള്ള വ്യക്തമായ തെളിവ് സഹിതം നമ്മൾ ഇവിടെ നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഈ സർവേയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നിങ്ങൾ മീൻസ് മാർക്കറ്റിങ്ങിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഈ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ ക്ലയൻറ്റ്സ് ഒരുപാട് കമ്പനികൾ ചാനലുകളിൽ പരസ്യം കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ കൂടി നിങ്ങൾ ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ആവശ്യമില്ലാതെ ചാനലുകൾക്ക് പൈസ എറിഞ്ഞു കൊടുക്കുമ്പം ഏത് ചാനലാണ് ആളുകൾ കാണുന്നതെന്ന് നോക്കിയിട്ട് പണം വാരിയെറിയുക, എന്നാൽ മാത്രമേ നിങ്ങളെ പ്രൊഡക്റ്റുകൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളൂ. വെറുതെ നമുക്കൊരു ചാനലിൽ പൈസ കൊടുത്തിക്കാനില്ലല്ലോ, കഷ്ടപ്പെടുന്ന ചാനലുകളുണ്ട്. നമ്മുടെ ആളുകളെ സൂചിപ്പിക്കുന്ന ആളുകളെ ആളുകൾക്ക് നല്ല നല്ല രീതിയിൽ വാർത്ത കൊടുക്കുന്ന ചാനലുകളുണ്ട്, അവരെ പ്രൊമോട്ട് ചെയ്യൂ. മറ്റ് ചടങ്ങ് പോലെ വാർത്ത അവതരിപ്പിച്ച് പോകുന്നവരെ അവിടെ മാറ്റി നിർത്തും, അവർ വേണ്ട, നമുക്ക് ഒരുപാട് ചാനലുണ്ടായിട്ട് കാര്യമില്ല, ഒന്നോ രണ്ടോ നല്ല ചാനൽ മതി. ആദ്യകാലങ്ങളെ അങ്ങനെയായിരുന്നല്ലോ, കുറച്ച് ചാനലുണ്ടായിരുന്നു അത് മതി. അപ്പോൾ ഈ ഒരു സർവേയിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം നിർദ്ദേശങ്ങളും എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിലിടുക. അപ്പം വീണ്ടും മറ്റൊരു വിഷയത്തിലുള്ള ഇതുപോലെ സർവേയോ അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു വിഷയം ഉള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. അതുവരേക്കും നന്ദി, നമസ്കാരം.